ഡോക്ടർ നേരിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും വിട്ട് റിപ്പോർട്ട് എടുപ്പിച്ചേനെ. ഐ ഗെസ് വി ഹാവ് സംതിങ്. യെസ് സർ, വി ഹാവ് ക്വൈറ്റ് സംതിങ്. വിഷമുള്ളിച്ചെന്നാണ് ആള് മരിച്ചിരിക്കുന്നത്, അതും വായിലൂടെ തന്നെ. ഓഹോ, എന്ത് വിഷമാണെന്നുള്ള കൺക്ലൂഷൻ ഇപ്പോ ഇല്ല. പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ലോ പോയ്സൺ. സ്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തു എന്നല്ല, ലൈക്ക് എ സെഡേഷൻ. പതിയെ മയങ്ങി ആ മയക്കത്തടിയിൽ സംഭവിച്ച വളരെ സ്മൂത്തായ, എഫേർട്ട്ലെസ് ആയ, പെയിൻലെസ് ആയ ഒരു ഡെത്ത്. 99% ഇതൊരു ആത്മഹത്യ തന്നെയെന്നാണ് എന്റെ കൺക്ലൂഷൻ. അങ്ങനെ ഉറപ്പിക്കാൻ അത് മാത്രം മതി ഡോക്ടർ. പോരാ, ദേർ കംസ് എ സെക്കൻഡ് ഫൈൻഡിങ്. ലൂക്ക വാസ് ഇൻ ഹിസ് ലാസ്റ്റ് ഡേയ്സ്. ലൂക്കയുടെ ജീവിതത്തിൽ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആളുടെ ബ്രെയിനിൽ ഒരു ഓവർ മെച്ചുവേർഡ് മാലിഗ്നൻസി ഉണ്ടായിരുന്നു. ആ ഗ്രോത്തിന്റെ ഒരു വിഷ്വൽ അനാലിസിസിൽ എനിക്ക് തോന്നുന്നത് ആൾക്ക് കുറച്ച് ആഴ്ചകൾ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ. സ്വന്തം മരണം ഭയം എന്നുള്ള സൂയിസൈഡിന്റെ പോസിബിലിറ്റി. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. മീഡിയയോട് നമുക്ക് ഇത് പറഞ്ഞേക്കാം. എന്തു പറയുന്നു അക്ബർ? അയാളുടെ വീട്ടിലെ വർക്കുകളിലൊക്കെ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാള് ഒരു ഫൈറ്റിന് പോലും നിൽക്കാതെ പെട്ടെന്ന് സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ടെർമിനലി ഇല്ലായ ഒരു രോഗി ഏറെക്കുറെ വേറൊരു വ്യക്തിയാണ് അക്ബർ. അയാളുടെ പാസ്റ്റിനെ വെച്ച് പ്രസന്റിനെ റീഡ് ചെയ്യുന്നതിൽ യാതൊരു കഥയും ഇല്ല. ഇഫ് യു ഗൈസ് ഹാവ് നത്തിങ് എൽസ്, ഷാൽ ഐ മൂവ്? യെസ് ഡോക്ടർ. സർ, ഹിയർസ് എ റിപ്പോർട്ട്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഒരു സെക്കൻഡ്. ലൂക്കയുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളോ പരിക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നത്തിങ് റെലവന്റ്. അയാളുടെ ദേഹത്ത് അധികം ഉണങ്ങാത്ത ഒന്ന് രണ്ട് മുറിവുകൾ ഉണ്ടായിരുന്നു, അവിടെ എവിടേക്കായിട്ട്. അത് ആക്ച്വലി മുറിവുകളൊന്നും അല്ല, ചെറിയ പോറലുകൾ. എന്തായാലും അത് ഇന്നലെ ഉണ്ടായതല്ല. ഓക്കേ ഡോക്ടർ, താങ്ക് യു. എന്താടോ തന്നെ എന്തൊക്കെയോ ബോദർ ചെയ്യുന്നുണ്ടല്ലോ. ഈ തിയറിയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ? ലൂപ്പ് ഹോൾസ് അല്ല സർ. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞത് സംഭവത്തിന്റെ തലേ ദിവസം വൈകുന്നേരം അവരവിടുന്ന് പോരുമ്പോ കുറേ നാളുകൾ കൂടി ലൂക്കയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം ഉണ്ടായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, കുറച്ച് നാളായിട്ട് അവിടെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞിടത്തോളം അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് വേണം കരുത്. ഒരു രണ്ടാഴ്ച മുമ്പ് ഓൾ ഓഫ് എ സഡൻ ഈ പെൺകുട്ടി അവിടുന്ന് പോയി എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. സോ ഈ പറഞ്ഞ കക്ഷിയൊന്നും കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. അതിന്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു പ്ലീസ് പ്രൊസീഡ്. തൽക്കാലം ഓട്ടോപ്സി റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം ഞാൻ പ്രശ്നോട് പറയാം. അല്ലെങ്കിൽ സ്വൈര്യം തരില്ല. അവരുടെ മൈൻഡും കുറച്ച് വർക്ക് ചെയ്യട്ടെ. അപ്പോൾ താൻ ചെല്ലേ. ഓക്കേ സർ. യാ, ആ മനോജ് പറഞ്ഞ കേസിൽ ലൂക്കയുടെ കൂടെ ഉണ്ടായിരുന്നായിരിക്കില്ലേ സർവൻസ് നമ്മളോട് പറഞ്ഞ പെൺകുട്ടി? ഒരു പക്ഷേ ജെ പി നമുക്കൊരു ലീഡ് കിട്ടിയേക്കും. അയാൾ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ ആ, പിന്നെ ബോഡി ക്ലെയിം ചെയ്യാൻ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ആരും എത്തിയിട്ടില്ല സർ. കൂടുതൽ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ കേട്ടറിഞ്ഞിട്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. നമുക്കതും ജയിപ്പിക്കണം.